Next problem, for each of the following compounds, write a condensed formula and also their bond line formula. ഇവിടെ ഒരു സ്ട്രക്ചർ ഫോർമുല, ഇത് കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുല എന്ന് പറയാൻ പറ്റില്ല. ഇതിനെ നമുക്കൊന്നും കൂടെ കണ്ടൻസ്ഡാക്കി മാറ്റാം, കണ്ടൻസ്ഡ് ഫോർമുലയിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ബോണ്ട് ലൈൻ ഫോർമുല എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. CH2, 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 CH, CH3, CH, CH3, CH3 ഇങ്ങനെയുള്ളത്. ഇവിടെ നമുക്ക് ഇവിടെ ഇതിനൊന്നും കൂടെ കണ്ടൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ OH അങ്ങനെ തന്നെ എഴുതണം. CH2 1, 2, 3 times CH2 ഉണ്ട്. അപ്പോൾ CH2 3 times എന്ന് എഴുതാമല്ലോ. ഇത് മൂന്നും CH2 ഗ്രൂപ്പാണ്. അപ്പോൾ CH2 ആയതുകൊണ്ട് CH2 thrice എന്ന് എഴുതാം. CH CH3 അതുപോലെ തന്നെ എഴുതാം. പിന്നെ CH ഇവിടെ ഇവിടെ വരുന്ന CH, ആ CH കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ രണ്ട് CH3 വരുന്നുണ്ട്. ഒരു CH3 ഇതാ, ഒരു CH3. അപ്പോൾ ഈ രണ്ട് CH3 ഈ കാർബണിൻ്റെ മേലെ തന്നെ ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ CH3 twice എന്ന് എഴുതാം. അപ്പോഴും OH CH2 thrice CH CH3 CH CH3 twice അവിടെ എഴുതേണ്ടി വരും. ഓക്കെ, അതായത് ഈ വിധത്തിൽ കിട്ടും. അവിടെ OH എഴുതി CH2 thrice CH CH3 CH CH3 twice വിധത്തിലാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല കിട്ടുക. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ CH, അതായത് N(CCC) CHOH (CCCN). അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതും? കണ്ടൻസ്ഡ് ഫോർമുല എഴുതുമ്പോഴും ഡബിൾ ആ ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ ബോണ്ട് വെക്കണമെന്നില്ല, അവിടെ ആ ആറ്റംസ് ഇതൊക്കെയാണെന്ന് കാണിച്ചാൽ മതി കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, അപ്പോൾ അവിടെ യുദ്ധത്തിൽ എഴുതുമ്പോൾ സി ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് CN എന്ന് മാത്രം എഴുതിയാൽ മതി, CN അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഇതിനെ നോക്കാം. ഈ CH ഈ സൈഡിലും ഒരു CN വന്നു, ഈ സൈഡിലും ഒരു CN വന്നു. അപ്പോൾ അവിടെ CN twice എന്ന് എഴുതാം. പിന്നെ ഈ CH കൂടെ ഒരു OH. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CN twice CH OH ഇതാ OH CH CN twice ഈ വിധത്തിൽ എഴുതാം. ഓക്കെ, ആ CH മേലുള്ള ആ കാർബണിൻ്റെ മേലുള്ള നാല് ബോണ്ട് അങ്ങ് കാണിക്കാം. ഒന്ന് OH ഗ്രൂപ്പ്, രണ്ട് CN ഗ്രൂപ്പ്. ഇതാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല കിട്ടും. ഇനി ബോണ്ട് ലൈൻ ഫോർമുല എഴുതണമെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല, ഫസ്റ്റ് വണ്ട് ബോണ്ട് ലൈൻ ഫോർമുല ഇവിടെ കണ്ടൻസ്ഡ് ഫോർമുല ഇവിടെ ഉണ്ടല്ലോ. ബോണ്ട് ലൈൻ ഫോർമുല നോക്കുമ്പോഴും ഇവിടെ CH2 ഫസ്റ്റ് OH, അവിടെ OH എഴുതി. പിന്നെ എത്ര CH2 വേണം? മൂന്ന് CH2 ആണ്. അപ്പോൾ ഇതൊരു CH2 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 ഇങ്ങനെ മൂന്ന് CH2 കിട്ടി. പിന്നെയുള്ളത് CH, ഇവിടെ CH, ആ CH കൂടെ ഒരു CH3 ഉള്ളതുകൊണ്ട് താഴോട്ടൊരു വര വരച്ചു. അപ്പോൾ ഇവിടെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് വരുമ്പോൾ അത് CH3 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു CH3 കാണിക്കുന്ന ലൈനാണ് CH3. പിന്നെ വീണ്ടും സിക്സ് ആകെ വെച്ച് ഇവിടെ CH, ആ CH മേലെ ഒരു CH, രണ്ട് CH3 ഉണ്ട് അല്ലേ. CH3 CH3 രണ്ട് CH3 കാണിക്കാൻ വേണ്ടി രണ്ട് ലൈൻ. മനസ്സിലായില്ല? അപ്പോഴും ക്ലിയർ ആയില്ല. ഇവിടെ OH ഫസ്റ്റ് OH തുടങ്ങി, OH കഴിഞ്ഞിട്ട് മൂന്ന് CH2 ഗ്രൂപ്പ് കാണിക്കാൻ, CH2 1 ഈ വര ഇവിടെ എത്തി ഒരു പോയിൻ്റ് കാണിക്കുക, അവിടെ CH2, അടുത്ത പോയിൻറ്റിലേക്ക് അടുത്ത CH2, അടുത്ത പോയിൻറ്റിലേക്ക് അടുത്ത CH2, അങ്ങനെ മൂന്ന് CH2 ആയി, CH2 CH2 CH2. ഓക്കെ, പിന്നെയുള്ളത് അവിടെ CH ആണ്, CH കൂടെ CH3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് CH, അതിൻ്റെ കൂടെയുള്ള CH3 കാണിക്കാനാണ് ഈ ലൈൻ കൊടുത്തത്. ക്ലിയർ ആയല്ലോ. പിന്നെ ആ CH കൂടെ അടുത്ത് വരുന്നത് ആരാണ്? CH. ഈ ഒരു കാർബൺ വന്നു, ആ കാർബണിൻ്റെ മേലെ രണ്ട് CH3 ഗ്രൂപ്പ് കാണിക്കും, രണ്ട് ലൈൻ വരക്കും. അതാണ് ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരക്കണം. അപ്പോൾ അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരക്കാൻ CH ഇവിടെ നോക്കാം. ഈ CH ഈ ഒരു പോയിൻ്റ് എടുക്കുക CH, എന്നിട്ട് അതിന് എത്ര നാല് ബോണ്ട് കാണിക്കുക അല്ലേ. നാല് ബോണ്ടിൽ ഒരു ബോണ്ട് ഹൈഡ്രജൻ, അതുകൊണ്ട് അതിനെ കാണിക്കണ്ടല്ലോ. അപ്പോൾ ബാക്കി മൂന്ന് ബോണ്ട്, ഒന്ന് OH ആയിട്ടും രണ്ട് CN ആയിട്ടുള്ള ബോണ്ട് കാണിക്കുക. ഓക്കെ, അത് CN, ഇത് CN, OH, ഇതാണ് അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് സ്വന്തം എഴുതി നോക്കാം. അപ്പോൾ തന്നെ ബോണ്ട് ലൈൻ ഫോർമുലയും കണ്ടൻസ്ഡ് ഫോർമുലയും കംപ്ലീറ്റ് ഫോർമുലയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ.